നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചു. പൂനെയിൽ നിന്നാണ് വിവിധ ഹബ്ബുകളിലേക്ക് വാക്സിൻ വിതരണം തുടങ്ങിയത്. വാക്സിൻ കുത്തിവയ്പ്പിന് രാജ്യം സജ്ജമായതായി പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലെ സർക്കാർ കോവിഷീൽഡിനായി പർച്ചേസ് ഓർഡർ നൽകിയതോടെ വാക്സിൻ വിതരണം വൈകുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി. വാക്സിൻ കുത്തിവയ്പ്പ് ശനിയാഴ്ചയാണ് ആരംഭിക്കുക. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡിന്റെ വാക്സിനാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇന്ന് ഉത്തരവ് വരാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടന്നതിന് പിന്നാലെയാണ് വൈകിട്ടോടെ കേന്ദ്രം പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്. കാർഷിക നിയമത്തിൽ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവെന്ന കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാർഷിക പരിഷ്കരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികളാണ് സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക. അതേസമയം റിപ്പബ്ലിക് ദിനത്തിൽ കർഷകരെ ട്രാക്ടർ റാലി നടത്താൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ഹർജിയും ഇന്ന് പരിഗണിക്കും. ലൈഫ് മിഷൻ കേസിലെ CBI അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സംസ്ഥാന സർക്കാരും യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനുമാണ് ഹർജി നൽകിയത്. കേസിലെ അന്വേഷണത്തിനുള്ള സ്റ്റേ നീക്കണമെന്ന CBIയുടെ ഹർജിയിലും ഇന്ന് വിധിയുണ്ടാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം US പ്രതിനിധിസഭയിൽ അവതരിപ്പിച്ചു. ബുധനാഴ്ചയോടെയാണ് വോട്ടെടുപ്പ് നടത്താൻ ആലോചിക്കുന്നത്. എന്നാൽ ജോ ബൈഡൻ അധികാരം ഏറ്റെടുത്ത് 100 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഇംപീച്ച്മെന്റ് സെനറ്റിൽ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയുള്ളൂ എന്നാണ് സൂചന. 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ നാളെ മുതൽ സിനിമ പ്രദർശനം തുടങ്ങും. ഇന്ന് തിയേറ്ററുകളിൽ പരീക്ഷണ പ്രദർശനം നടക്കും. സിനിമാ മേഖലയ്ക്ക് ആശ്വാസമായി വിനോദ നികുതിയിലും വൈദ്യുതി ഫിക്സഡ് ചാർജിലും ഇളവ് അനുവദിച്ചതോടെയാണ് തിയേറ്ററുകൾ തുറക്കുന്നത്. പ്രദർശനം പുനരാരംഭിക്കുമ്പോൾ തിയേറ്ററിലെത്തുന്ന ആദ്യ ചിത്രമായ വിജയുടെ മാസ്റ്ററിനായി തിയേറ്ററുകളിൽ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രവർത്തന സമയം രാവിലെ 9 മുതൽ രാത്രി 9 വരെ എന്ന നിയന്ത്രണം ഉള്ളതിനാൽ പരമാവധി 3 ഷോകളാവും ഉണ്ടാവുക. വൈദ്യുതി മേഖലയിൽ വീണ്ടും അഭിമാന നേട്ടവുമായി കേരളം. ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ് തുടർച്ചയായ 5 വർഷവും സംസ്ഥാനത്തിൽ ലഭിച്ചു. സംസ്ഥാന വൈദ്യുതി മന്ത്രി MM മണിയാണ് ഇക്കാര്യം അറിയിച്ചത്. വൈദ്യുതി ഉൽപ്പാദനത്തിന് പുറമെ വൈദ്യുതി ലാഭിക്കുന്നതിനായി സംസ്ഥാനത്തെ വൈദ്യുതി മേഖല നടത്തിവരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് അവാർഡ് നേട്ടമെന്ന് മന്ത്രി പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ CL ജോഷിയെ ഫെബ്രുവരി 14 മുമ്പ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ഹൈക്കോടതി. എയ്ഡഡ് കോളേജ് അധ്യാപകർക്ക് രജിസ്ട്രാർ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്ന സെനറ്റ് അംഗം C രാഗേഷിന്റെ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവ്. CL ജോഷി സ്ഥാനത്ത് തുടരുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. സയ്യിദ് മുസ്തഖലെ T20യിൽ കേരളത്തിന് ആദ്യ ജയം. സെയ്ദ് മുസ്തഖലെ T20യിൽ കേരളത്തിന് ജയം. ആദ്യ മത്സരത്തിൽ പോണ്ടിച്ചേരിയെ 6 വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത്. ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ പോണ്ടിച്ചേരി നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ കേരളം 18.2 ഓവറിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. 32 റൺസ് നേടിയ ക്യാപ്റ്റൻ സഞ്ജു സാംസണാണ് കേരളത്തിന്റെ ടോപ് സ്കോറർ.